ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം അതിനു മുന്നേ നമുക്ക് ഐഡിയൽ ഗ്യാസ് എന്താന്നുള്ളത് നോക്കാം. ഐഡിയൽ ഗ്യാസ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു, ബോയിൽസ് ലോ പഠിച്ചു, ചാൾസ് ലോ പഠിച്ചു, അതേക്ക് തന്നെ അവഗാഡ്രോസ് ലോയും പഠിച്ചു. ഈ മൂന്ന് ലോയും സ്ട്രിക്ട്ലി ഒബേ ചെയ്യുന്ന ഗ്യാസിനെ പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഏ ഗ്യാസ് ദാറ്റ് ഫോളോസ് ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ സ്ട്രിക്ട്ലി ഈസ് കോൾഡ് ആൻ ഐഡിയൽ ഗ്യാസ്. ഒരു ഐഡിയൽ ഗ്യാസിന്റെ കണ്ടീഷനാണ് ഈ ഗ്യാസ് ലോസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒബേ ചെയ്യുന്നത്. അതായത് ഏത് കണ്ടീഷനാണെങ്കിലും, ഇപ്പൊ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും ലോ ടെമ്പറേച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ പ്രഷർ ഹൈയോ ലോയോ പ്രഷർ ആണെങ്കിലും ഏത് കണ്ടീഷൻ ആണ് എങ്കിലും ഈ ഗ്യാസ് ലോസ് എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്യും. അങ്ങനെയുള്ള ഗ്യാസിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഈ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാലും ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്. കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ ഗ്യാസും റിയൽ ഗ്യാസസ് ആണ്, അത് ഐഡിയൽ ബിഹേവിയർ കാണിക്കത്തില്ല. അതിനെ കുറിച്ചൊക്കെ ഇനിയുള്ള ക്ലാസ്സുകളിൽ പറയും. ബൈ കമ്പൈനിങ് ദീസ് ത്രീ ലോ വി ഗെറ്റ് എ സിംഗിൾ ഇക്വേഷൻ വിച്ച് ഈസ് നോൺ ആസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അങ്ങനെ ഈ മൂന്ന് ലോസും, അതായത് ബോയിൽസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സിംഗിൾ ഇക്വേഷൻ കിട്ടും. അതിനെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നോക്കാം. ഒരു ബോയിൽസ് ലോ ആദ്യമേ പറയുവാണ്. ബോയിൽസ് ലോയിൽ എന്താ പറയുന്നത്? ബോയിൽസ് ലോയിൽ പറയുന്നതെന്ന് വെച്ചാല് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് എങ്കിൽ വോളിയം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/P, അല്ല എങ്കിൽ നമുക്ക് പറയാം പ്രഷർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/V ആന്ന് പറയാം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കും. എന്ന് വെച്ചാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് എമൗണ്ട്, എന്തെന്ന് വെച്ചാല് നമ്പർ ഓഫ് മോൾസ്. ഒരു ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസിന്റെ കേസിലല്ലേ നമ്മൾ പറയുന്ന. ഒരു ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസിന്റെ കേസിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറില് പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. അതാണ് ബോയിൽസ് ലോ പറയുന്നത്. ഇനി നമ്മൾ ചാൾസ് ലോ നോക്കുന്നു. ചാൾസ് ലോ പറയുന്നതെന്ന് വെച്ചാല് വോളിയം പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് എമൗണ്ട്. ഇപ്പം n നമ്പർ ഓഫ് മോൾസ് ഉള്ള ഒരു സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആണ് എങ്കിൽ വോളിയം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഇനി നമ്മൾ അവഗാഡ്രോസ് ലോ നോക്കുന്നു. അവഗാഡ്രോസ് ലോ പറയുന്നതെന്ന് വെച്ചാല് വോളിയം പ്രപ്പോർഷണൽ ടു എൻ, അതായത് വി പ്രപ്പോർഷണൽ ടു എൻ എന്നാണ് അവഗാഡ്രോസ് ലോ പറയുന്നത്. അത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിൽ വോളിയം പ്രപ്പോർഷണൽ ടു എൻ. അന്നേരം ഈ ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും നമ്മൾ ഇൻ ടേംസ് ഓഫ് വോളിയം പറയുന്നതുകൊണ്ടാണ് ബോയിൽസ് ലോയും തിരിച്ച് വോളിയത്തിന്റെ ടേംസിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. അന്നേരം നമ്മൾ ഡയറക്റ്റ്ലി മാത്തമാറ്റിക്കൽ റിലേഷൻ പറയുന്നത് പി പ്രപ്പോർഷണൽ ടു 1/V എന്നാ, തിരിച്ചു പറഞ്ഞാലും സെയിം തന്നെയാണ് വി പ്രപ്പോർഷണൽ ടു 1/P എന്ന് പറഞ്ഞാലും. അപ്പം ഈ മൂന്ന് ലോസും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യും ഇനി. അതിനും ആ മൂന്ന് റിലേഷനിൽ നിന്നും കൂടെ നമുക്ക് കിട്ടുന്ന എന്തുവാ, വി പ്രപ്പോർഷണൽ ടു എൻ ടി ബൈ പി എന്ന് പറഞ്ഞല്ലേ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അതായത് 1/Pക്കാണ് പ്രപ്പോർഷണല്, എന്നിനും ടിക്കും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് ലോസിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ്, ആ കോൺസ്റ്റന്റിനെ നമ്മൾ ആർ എന്നാണ് പറയുന്നത്, ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ബൈ പി. ഫൈനലി നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യും, പി വി ഈസ് ഇക്വൽ ടു എൻ ആർ ടി. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എൻ എന്ന് വെച്ചാല് എൻ നമ്പർ ഓഫ് മോൾസ് ആണുള്ളത്. ആറ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നാണ് ആറിനെ പറയുന്നത്.
T absolute temperature, P pressure, V volume. ഇതിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇപ്പം ഏതെങ്കിലും കണ്ടീഷനിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഗ്യാസ് എടുക്കുന്നു, ആ ഗ്യാസിന്റെ ടെമ്പറേച്ചർ ഇത്രയാണ്, ഇത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, അതേപോലെ തന്നെ ഇത്രയാണ് അതിന്റെ വോളിയം എന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ പല യൂസ് ഉണ്ട് ഈ ഒരു ഇക്വേഷന് വേണ്ടി. കാരണം ഇതിൽ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ആറിന്റെ വാല്യൂ എന്താന്നുള്ളത് അറിയണം. അങ്ങനെ ആറിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്? ആറിനെ മാത്രം ഒരു സൈഡ് ഇട്ടിട്ട് ബാക്കിയെല്ലാം വൺ സൈഡിലോട്ട് കൊണ്ടുവരണം. അന്നേരം പി വി ഡിവൈഡഡ് ബൈ എൻ ടി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാമല്ലോ ആറിന്റെ വാല്യൂ. ആറ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ് എടുക്കുന്നത്. എന്നിട്ട് എസ് ടി പി കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യും. എസ് ടി പി കണ്ടീഷനിൽ പ്രഷർ നമ്മൾ എത്രയാ പറയുന്ന? പ്രഷർ എന്ന് വെച്ചാൽ 1 bar അല്ലെങ്കിൽ 1 atm പ്രഷർ എന്നാണ് നമ്മൾ പറയുന്നത്. 1 atm അല്ലെ 1 bar പ്രഷർ എന്നാണ് നമ്മൾ എസ് ടി പി കണ്ടീഷനിൽ പറയുന്നത്. 1 bar പ്രഷർ എന്ന് വെച്ചാൽ, 1 bar പ്രഷർ എന്ന് വെച്ചാൽ അത് 10^5 pascal ഈക്വൽ ആയിരിക്കും. അന്നേരം എസ് ടി പി കണ്ടീഷനിലുള്ള പ്രഷർ എന്ന് പറയുന്നത് 1 bar ആണ്. 1 bar എന്ന് വെച്ചാൽ 10^5 pascal വരുന്ന പ്രഷറിന് ഈക്വലന്റ് ആണ്. അന്നേരം നമുക്ക് പ്രഷറിന് പകരം ഈ 10^5 എന്ന് പറയുന്ന പാസ്കൽ എന്ന് പറയുന്ന വാല്യൂ ഇടാലോ. സോ ഇൻഡു ഇനി എസ് ടി പി കണ്ടീഷനിലുള്ള വോളിയം എത്രയാണ്? വോളിയം അറ്റ് എസ് ടി പി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാം 22.71 liter ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ടി പി കണ്ടീഷനിലുള്ള പ്രഷർ എന്ന് വെച്ചാൽ 1 bar ആണ്, വോളിയം എന്ന് വെച്ചാൽ 22.71 liter ആണ്. അന്നേരം 22.71 ദെൻ എൻ 1 molinte കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻഡു ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അന്നേരം 273 ആ വാല്യൂ 273.15 കെൽവിൻ എന്ന് പറയുന്ന വാല്യൂ. ഇതിനെ നമ്മൾ, ഇത് ലിറ്ററിലുള്ള വാല്യൂ അല്ലേ, അതിനെ നമ്മൾ മീറ്റർ ക്യൂബിൽ റെപ്രസെന്റ് ചെയ്യും. 10^3 എന്ന് പറഞ്ഞ്, 10^3 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞ് വോളിയത്തിനെ ചേഞ്ച് ചെയ്യും. ലിറ്ററിലുള്ള വോളിയത്തിനെ നമ്മൾ മീറ്റർ ക്യൂബിലോട്ട് മാറ്റുന്നു. ദെൻ ഫൈനലി നമ്മൾ ഈ ആറിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അന്നേരം കിട്ടുന്നതാണ് 8.314 ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ഫൈനലി നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 8.314 ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1 എന്ന് പറയുന്ന വാല്യൂ. ഇതിനെ നമ്മൾ ഈ യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അന്നേരം എസ് ഐ സിസ്റ്റത്തിലാണ് ഇപ്പം യൂണിറ്റ്സ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ എസ് ഐ സിസ്റ്റത്തിലാണ് യൂണിറ്റ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ 8.314 ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1 എന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പം ഏതെങ്കിലും കോൺസ്റ്റന്റ്, ഏതെങ്കിലും വോളിയമോ അങ്ങനെ പ്രഷർ ATM കണ്ടീഷനിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു വാല്യൂ കൊടുക്കാം. അന്നേരം ഈ രണ്ട് വാല്യൂസും പഠിച്ചു വെച്ചേക്കണം. അത് യൂണിറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലംസിലൊക്കെ അത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ 4 variables. അന്നേരം 4 variablesന്റെ ഒരു റിലേഷൻ ആണെന്ന് പറയാമല്ലോ. അതായത് പ്രഷറുണ്ട്, വോളിയമുണ്ട്, എമൗണ്ട് ഓഫ് ഗ്യാസ് അതായത് എൻ വാല്യൂ ഉണ്ട്, ടി ടെമ്പറേച്ചർ ഉണ്ട്. അന്നേരം ഈ 4 variablesന്റെയും ഒരു റിലേഷൻ ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് എനി ഗ്യാസ്, അതായത് ഏത് ഗ്യാസിന്റെയും സ്റ്റേറ്റിനെ നമുക്ക് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അതിനെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയാനായിട്ട് പറ്റും.
അത്തരം ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നും നമുക്ക് ഐഡിയൽ ഗ്യാസിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ മൂന്ന് ലോസ് വെച്ചിട്ടാണ്, ബോയിൽസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും. അതായത് അതിന്റെ റിലേഷൻ വെച്ചിട്ട് നമുക്ക് പി വി ഈസ് ഇക്വൽ ടു എൻ ആർ ടി എന്ന് വെച്ച് ഡിറൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ആറിന്റെ വാല്യൂ, ആറിന് രണ്ട് വാല്യൂസ് ആണുള്ളത്, അതിന്റെ യൂണിറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ആർ വാല്യൂസ് പറയാൻ. എസ് ഐ സിസ്റ്റത്തിലാണ് തന്നിരിക്കുന്നതെങ്കിൽ 8.314 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അല്ലാണ്ട് ലിറ്റർ എ ടി എം, വോളിയം ലിറ്ററിലും എ ടി എം പ്രഷറിലും ആ ഒരു കണ്ടീഷനിലാണ് തന്നിരിക്കുന്നതെങ്കിൽ 8.205 ഇൻറ്റു 10^-2 എന്ന് പറയുന്ന വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാല് ഡെൻസിറ്റി ആൻഡ് മോളാമോസ് ഓഫ് ഗേഷ്യസ് സബ്സ്റ്റൻസിനെ കുറിച്ചാണ്. അതായത് ഡെൻസിറ്റിയും മോളാമോസും കൂടെ എങ്ങനെ റിലേറ്റഡ് ആയിരിക്കുന്നു എന്നുള്ള ഒരു ചെറിയ ഒരു ഡെറിവേഷനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ട്, പി വി ഈസ് ഇക്വൽ ടു എൻ ആർ ടി. ഇതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറയുന്നത്. ഇതിൽ നമ്മൾ എൻ ബൈ വി എന്ന് പറയുന്ന ഫോർമുല എഴുതും. അതായത് എൻ ബൈ വി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, പി ബൈ ആർ ടി എന്ന് എഴുതാമല്ലോ. അതായത് ആർ ടി ഇവിടെ കൊണ്ടുവരും, വി എ ഇവിടെയും കൊണ്ടുവരും, എന്നാലേ എൻ ബൈ വി ഫോർമുല നമുക്ക് ഇക്വേഷൻ കിട്ടും. എൻ ബൈ വി ഈക്വൽ ടു പി ബൈ ആർ ടി എന്ന് പറഞ്ഞെഴുതും. നമുക്ക് എന്നിന്റെ ഇക്വേഷൻ എന്താണെന്നറിയാം, എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയുമല്ലോ. അങ്ങനെ ഈ ഒരു വാല്യൂ വെച്ചിട്ട് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം വി ഈക്വൽ ടു പി ബൈ ആർ ടി എന്ന് പറഞ്ഞ് നമുക്ക് വരും. അതായത് എന്നിന് പകരം നമ്മൾ ഈ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ഈ ഒരു ഫോർമാറ്റിൽ കിട്ടി. ഇവിടെ നമുക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാല് മാസ് ബൈ വോളിയം എന്ന് പറയാനായിട്ട് പറ്റും. അതെന്ന് വെച്ചാല് ഗ്യാസിന്റെ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അന്നേരം ഈ ഒരു ഫോമിനെ, ഈ ഒരു എം ബൈ വിനെ നമുക്ക് ഡെൻസിറ്റി വെച്ചിട്ട് റീപ്ലേസ് ചെയ്തൂടെ. സോ ഡി ഡിവൈഡഡ് ബൈ എം ഈക്വൽ ടു പി ബൈ ആർ ടി എന്ന് പറയാം. ഡി ഡിവൈഡഡ് ബൈ എം ഈക്വൽ ടു പി ബൈ ആർ ടി. ഡി എന്ന് വെച്ചാല് ഡെൻസിറ്റി ആണ്. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യും. റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗ്യാസിന്റെ മോളാർ മാസ് എത്രയാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, അപ്പോഴേ നമുക്ക് എഴുതാൻ കഴിയും ഡി ആർ ടി ഡിവൈഡഡ് ബൈ പി. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഡെൻസിറ്റി ആൻഡ് മോളാർ മാസ് ഓഫ് ഗേഷ്യസ് സബ്സ്റ്റൻസ് പറയുന്നത്. അതിനും ഇവിടെ ക്യാപിറ്റൽ എം എന്ന് വെച്ചാൽ മോളാർ മാസ് ഓഫ് ഗ്യാസ് ആണ്, ഡി എന്ന് വെച്ചാൽ ഡെൻസിറ്റി. അതിനും എം മോളാർ മാസ് ഓഫ് ഗ്യാസും ഡി ഡെൻസിറ്റി. അതായത് ഇതിന്റെ ഡെറിവേഷൻ നോക്കുമ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താന്നുള്ളത് എഴുതും, എന്നിട്ട് എൻ ബൈ വി ഫോമിലോട്ട് ഇക്വേഷനെ കൺവേർട്ട് ചെയ്യും. എൻ ബൈ വി ഈക്വൽ ടു പി ബൈ ആർ ടി. ഇനി നമ്മൾ എന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. എന്നിട്ട് നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സ്മോൾ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. എന്നിട്ട് ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ വീണ്ടും നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ കഴിയും. മാസ് ബൈ വോളിയം എന്ന് വെച്ചാൽ നമുക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞ് എഴുതാം. സോ ഡെൻസിറ്റി എന്ന് പറഞ്ഞ് മാസ് ബൈ വോളിയത്തിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും. അതാണ് ഡി ബൈ എം എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ക്യാപിറ്റൽ എം എന്ന് വെച്ചാൽ മോളാർ മാസ് ഓഫ് ഗ്യാസ് ആണ്, ഡി എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ഗ്യാസും. അതിന് മോളാർ മാസ് ഓഫ് എ ഗിവൺ ഗ്യാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഡി ആർ ടി ഡിവൈഡഡ് ബൈ പി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇത് ഈ ഇക്വേഷൻ കാണിക്കുന്നത് മോളാർ മാസും ഡെൻസിറ്റി ഓഫ് എ ഗ്യാസും തമ്മിലുള്ള റിലേഷനെയാണ് കാണിക്കുന്നത്. ഈ ഇക്വേഷനും കൂടെ പഠിച്ചു വെച്ചേക്കണം, എന്തെങ്കിലും പ്രോബ്ലംസോ അങ്ങനെയുള്ള എന്തെങ്കിലും വന്നാൽ യൂസ്ഫുൾ ആയിരിക്കും.
നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. അതാണ് ഡോൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്ന് പറയുന്നത്. അരം ഡോൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നതെന്ന് വെച്ചാൽ, ദ ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ മിക്സ്ചർ ഓഫ് നോൺ റിയാക്റ്റീവ് ഗ്യാസസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസ്. അതായത് നമ്മൾ ഇപ്പം ഒരു കണ്ടെയ്നർ എടുത്തേക്കുന്നു, ആ കണ്ടെയ്നറിൽ നോൺ റിയാക്ടിംഗ് ആയിട്ടുള്ള ഗ്യാസസ് മിക്സ് ചെയ്തിരിക്കുക. അതായത് ടു ഓർ മോർ ഗ്യാസസ് എടുത്തിട്ട് മിക്സ് ചെയ്തേക്കുന്നു, അത് പരസ്പരം റിയാക്ട് ചെയ്യത്തില്ല, അതാണ് നോൺ റിയാക്റ്റീവ് ഗ്യാസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോൺ റിയാക്റ്റീവ് ഗ്യാസസിനെ നമ്മളൊരു കണ്ടെയ്നറിൽ എടുത്തിരിക്കുന്നു. കണ്ടെയ്നറിൽ എടുത്തിരുന്നാൽ ഗ്യാസ് പ്രഷർ എക്സേർട്ട് ചെയ്യുമല്ലോ. അന്നേരം ആ ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ മിക്സ്ചർ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷേഴ്സിന്റെ സമ്മിന് ഇക്വലന്റ് ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഡോൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു മിക്സ്ചർ ഓഫ് നോൺ റിയാക്ടിംഗ് ഗ്യാസസ് എടുത്താൽ അവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഗ്യാസസിന്റെ പാർഷ്യൽ പ്രഷേഴ്സിന്റെ സമ്മാണ്. അപ്പം ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഇൻഡിവിജ്വൽ ഗ്യാസ് ഈസ് കോൾഡ് ദ പാർഷ്യൽ പ്രഷർ. അവരെ മിക്സ്ചർ ഓഫ് ഗ്യാസിൽ ഇൻഡിവിജ്വൽ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അന്നേരം ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ ഈ പാർഷ്യൽ പ്രഷേഴ്സിന്റെ സമ്മായിട്ട് നമുക്ക് പറയാൻ കഴിയും. അതിന് ആ ഇക്വേഷനാണ് പി ടോട്ടൽ എന്ന് പറയുന്നത്. പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ എക്സെട്ര എന്ന് പറഞ്ഞു പോവും. അവരവിടെ പി ടോട്ടൽ എന്ന് വെച്ചാൽ ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ മിക്സ്ചർ ഓഫ് ഗ്യാസ് ആണ്. പി വൺ പി ടു പി ത്രീ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസും ആണ്. ഇനം ആ ലോ എന്താന്നുള്ളത് നമ്മൾ ഓർത്തു വെച്ചേക്കണം. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസിന്റെ സമ്മായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ജനറലി ഗ്യാസിനെ കളക്ട് ചെയ്യുന്നത് വാട്ടറുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടാണ് ഗ്യാസിനെ കളക്ട് ചെയ്യുന്നത്. അന്നേരം ഈ ഗ്യാസ് എന്ന് വെച്ചാൽ അതിൽ മോയിസ്റ്റ് പാർട്ടിക്കിൾസും കൂടെ ഉണ്ടായിരിക്കും. കാര്യം വാട്ടർ എന്ന് വെച്ചാൽ വാട്ടറിൽ ലിക്വിഡ് സ്റ്റേറ്റും കാണും, വാട്ടറിന്റെ വേപ്പറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം അങ്ങനെ വാട്ടറിന്റെ കൂടെ നമ്മൾ ഈ ഗ്യാസിനെ കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഗ്യാസ് പ്യുവർ ആയിട്ടായിരിക്കത്തിലിരിക്കുന്നത്, അതിൽ മോയിസ്റ്റ് പാർട്ടിക്കിൾസും കൂടെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു കേസിൽ ദ പ്രഷർ ഓഫ് എ ഡ്രൈ ഗ്യാസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ സബ്ട്രാക്ടിങ് വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഫ്രം ദ ടോട്ടൽ പ്രഷർ ഓഫ് ദ മോയിസ്റ്റ് ഗ്യാസ്. അന്നേരം ആ ഗ്യാസിന്റെ മാത്രമായിട്ടുള്ള, അതായത് ആ ഗ്യാസ് മാത്രം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മോയിസ്റ്റ് ഗ്യാസിന്റെ പ്രഷർ എന്താന്നുള്ളത് കിട്ടും. അതിൽ നിന്നും വാട്ടറിന്റെ വേപ്പർ പ്രഷറിനെ നമ്മൾ മൈനസ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ആ ഗ്യാസിന്റെ പ്രഷർ എത്രയാന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ സാച്ചുറേറ്റഡ് വേപ്പർ ഈസ് കോൾഡ് അക്വസ് ടെൻഷൻ എന്ന് പറയും. അന്നേരം ഈ സാച്ചുറേറ്റഡ് വാട്ടർ വേപ്പറിന്റെ പ്രഷറിനെയാണ് നമ്മൾ അക്വസ് ടെൻഷൻ എന്ന് പറയുന്നത്. സാച്ചുറേറ്റഡ് ആവുന്നു പറഞ്ഞാൽ എന്തുവാ, വേപ്പർ പ്രഷർ വേപ്പേഴ്സ് മാക്സിമം ആവുന്ന കണ്ടീഷനാണ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അതായത് പിന്നെ അവിടെ വേപ്പർ ഫോം ചെയ്യത്തില്ല എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നതാണ് സാച്ചുറേറ്റഡ്. അങ്ങനെ ആ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വാട്ടർ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണ് അക്വസ് ടെൻഷൻ എന്ന് പറയുന്നത്. അതിന് ടോട്ടൽ പ്രഷറിൽ നിന്ന് നമുക്ക് അക്വസ് ടെൻഷൻ മൈനസ് ചെയ്താൽ ഡ്രൈ ഗ്യാസിന്റെ പ്രഷർ എത്രയാന്നുള്ളത് കിട്ടും. അന്നേരം ഗ്യാസസ് ആർ ജനറലി കളക്ടഡ് ഓവർ വാട്ടർ ആൻഡ് ദെയർഫോർ ആർ മോയിസ്റ്റ്. ദ പ്രഷർ ഓഫ് എ ഡ്രൈ ഗ്യാസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ സബ്ട്രാക്ടിങ് വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഫ്രം ദ ടോട്ടൽ പ്രഷർ ഓഫ് ദ മോയിസ്റ്റ് ഗ്യാസ്. അതായത് മോയിസ്റ്റ് ഗ്യാസിന്റെ ടോട്ടൽ പ്രഷർ ഉണ്ട്, അതിൽ നിന്നും ഈ അക്വസ് ടെൻഷൻ അല്ലെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് വാട്ടറിനെ നമ്മൾ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോഴായിരിക്കും പാർഷ്യൽ പ്രഷർ ഓഫ് അല്ലെങ്കിൽ പ്രഷർ ഓഫ് ദ ഡ്രൈ ഗ്യാസ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്താന്നുള്ളത് നോക്കാം.
അതിന്റെ പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്താന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. സപ്പോസ് അറ്റ് ദ ടെമ്പറേച്ചർ ടി, അതായത് ടി എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിൽ ത്രീ ഗ്യാസസ് എൻക്ലോസ്ഡ് ഇൻ ദ വോളിയം വി എക്സേർട്ട് പാർഷ്യൽ പ്രഷർ പി വൺ പി ടു ആൻഡ് പി ത്രീ റെസ്പെക്ടീവ്ലി. അന്നേരം വി എന്ന് പറയുന്ന ഒരു വോളിയത്തില് ടി ടെമ്പറേച്ചറിൽ നമ്മൾ മൂന്ന് ഗ്യാസസിന്റെ മിക്സ്ചർ എടുത്തിരിക്കുകയാണ്. അതിലെ ഇൻഡിവിജ്വൽ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷേഴ്സ് ആണ് പി വൺ പി ടു പി ത്രീ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഡെറിവേഷൻ ആണ് പറയാൻ പോകുന്നത്. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡെറിവേഷൻ എല്ലാം പറയുന്നത്. അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്, പി വി ഈക്വൽ ടു എൻ ആർ ടി, ഇതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇതിൽ നമുക്ക് പാർഷ്യൽ പ്രഷേഴ്സ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിനെ നമ്മൾ പി വൺ എന്ന് പറഞ്ഞെടുത്തു. പി വൺ എന്ന് പറഞ്ഞെടുത്താൽ എൻ വൺ ആർ ടി ഡിവൈഡഡ് ബൈ വി, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ആർ ഓൾസോ കോൺസ്റ്റന്റ് ആണ്, വി എന്ന് പറയുന്ന വോളിയത്തിലല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് വിയും കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു. ഇവിടെ വേരി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസും പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസും മാത്രമാണ് വേരി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പി വൺ ഈസ് ഇക്വൽ ടു എൻ വൺ ആർ ടി വി എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്, എൻ വൺ ആർ ടി ബൈ വി എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഗ്യാസിന്റെ നോക്കാം, പി ടു. അന്നേരം അതിന്റെ കേസിൽ നമ്മൾ എന്തോ എഴുതും, എൻ ടു ആർ ടി ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞെഴുതും. ഇപ്പം പി ത്രീ പാർഷ്യൽ പ്രഷർ ആവുമ്പം എൻ ത്രീ ആർ ടി ബൈ വി എന്നും പറഞ്ഞ് എഴുതും. അന്നേരം പി വൺ പാർഷ്യൽ പ്രഷറിനെ എൻ വൺ ആർ ടി ബൈ വി എന്ന് പറഞ്ഞെഴുതും. പി ടു പാർഷ്യൽ പ്രഷറിനെ എൻ ടു ആർ ടി ബൈ വി എന്നെഴുതും. പി ത്രീയെ എൻ ത്രീ ആർ ടി ബൈ വി എന്ന് പറഞ്ഞെഴുതും. ഇനി നമുക്ക് പി ടോട്ടൽ എന്താന്നുള്ളത് നോക്കാം. എൻ വണ്ണും എൻ ടുവും എൻ ത്രീയും അവിടുത്തെ നമ്പർ ഓഫ് മോൾസ് ആണ്. എൻ വൺ എൻ ടു എൻ ത്രീ ആർ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസ് ആണ് എൻ വണ്ണും എൻ ടുവും എൻ ത്രീയും. ഇനി നമ്മൾ പി ടോട്ടൽ എത്രയാന്നുള്ളത് നോക്കും. പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാൻ പറ്റും, ഈ പാർഷ്യൽ പ്രഷേഴ്സിന്റെ സം ആയിട്ടല്ലേ പറയുന്നത്, ഡോൾട്ടൺസ് ലോയിൽ അങ്ങനെയല്ലേ പറയുന്നത്. അന്നേരം പി ടോട്ടൽ എന്ന് വെച്ചാൽ ഈ മൂന്ന് പാർഷ്യൽ പ്രഷേഴ്സിന്റെയും കൂടെ സം ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അന്നേരം പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ എന്ന് പറഞ്ഞെഴുതും. എന്നിട്ട് ഈ ഇക്വേഷനിൽ നമുക്ക് ഈ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇത് എൻ വൺ ആർ ടി ഡിവൈഡഡ് ബൈ വി പ്ലസ് എൻ ടു ആർ ടി ബൈ വി പ്ലസ് എൻ ത്രീ ആർ ടി ബൈ വി. നമ്മൾ അങ്ങനെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിൽ നോക്കുമ്പം ആർ ടി ബൈ വി എന്ന് പറയുന്നത് മൂന്നെണ്ണത്തിലും കോമൺ അല്ലേ, അന്നേരം അതിനെ കോമൺ ആയിട്ട് എടുക്കും. അന്നേരം എൻ വൺ പ്ലസ് എൻ ടു പ്ലസ് എൻ ത്രീ ആർ ടി ബൈ വി എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് പി ടോട്ടല് കിട്ടുന്നത്. ഈ പി ടോട്ടലിനെ നമുക്ക് എൻ വൺ പ്ലസ് എൻ ടു പ്ലസ് എൻ ത്രീ ആർ ടി ബൈ വി എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് കഴിയും. ഇനി നമ്മൾ പി വൺ ഈസ് ഡിവൈഡഡ് ബൈ പി ടോട്ടൽ, പി വൺ ഈസ് ഡിവൈഡഡ് ബൈ പി ടോട്ടൽ. അന്നേരം പി വണ്ണിനെ നമ്മൾ പി ടോട്ടൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന കണ്ടീഷൻ എടുക്കുവാണ്. അന്നേരം ഈ പി വൺ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനെ പി ടോട്ടൽ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അന്നേരം അങ്ങനെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, പി വൺ ഡിവൈഡഡ് ബൈ പി ടോട്ടൽ ഈക്വൽ ടു, ഇവിടെ എൻ വൺ അല്ലേ, എൻ വൺ ഡിവൈഡഡ് ബൈ എൻ വൺ പ്ലസ് എൻ ടു പ്ലസ് എൻ ത്രീ. ഇവിടെ നമുക്ക് എന്തോ ഉള്ളത്, ആർ ടി വി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ലേ, ആർ ടി ബി ആർ ടി വി രണ്ടെടുത്തും ഉണ്ടായതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകുമല്ലോ. ഫൈനലി നമുക്ക് പി വൺ ഡിവൈഡഡ് ബൈ ആർ ടോട്ടൽ പി ടോട്ടൽ ഈക്വൽ ടു എൻ വൺ ഡിവൈഡഡ് ബൈ എൻ വൺ പ്ലസ് എൻ ടു പ്ലസ് എൻ ത്രീ എന്ന് പറഞ്ഞായിരിക്കും കിട്ടുന്നത്. ഇതിനെ നമുക്ക് എൻ വൺ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് കഴിയും. അതായത് ഇതിനെ എൻ വൺ പ്ലസ് എൻ ടു എൻ വൺ പ്ലസ്
n2 plus n3 number of moles ile nammal total number of moles ennu parney substitute cheyidala ee n1 by n ennu parney ezhudanayittu kayyum ee n1 by n ine aanu nammal chi1 adayathu mole fraction ennu parayunnathu aram idine aanu nammal mole fraction ennu parayunnathu n1 by n adayathu individual aayittulla gas inde नंबर ऑफ मोल्स डिवाइडेड बाय टोटल नंबर ऑफ मोल्स मून गैस अंदर मून गैस नंबर ऑफ मोल्स सम फर्स्ट गैस नंबर ऑफ मोल्स एन वण सो एन वण बाय एन पर नमुक कई वण सो नमुक इवे इक्वेशन पी वण डिवाइडेड बाय P total equal to chi1 എന്ന് പറഞ്ഞു നമുക്ക് എഴുതി കൂടെ ഈ ഇക്വേഷനെ തന്നെ പല ഫോമിലും എഴുതിയല്ലേ നമ്മൾ ലാസ്റ്റ് മോൾ ഫ്രാക്ഷന്റെ ടേംസിൽ വന്നത് സോ P1 divided by P total is equal to chi1 എന്ന് പറഞ്ഞു എഴുതാം സോ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് P1 നോക്കുമ്പോൾ പാർഷ്യൽ പ്രഷർ P1 is equal to chi1 P total എന്ന് പറഞ്ഞു എഴുതാനായിട്ട് കഴിയും chi1 P total എന്ന് പറഞ്ഞു എഴുതാനായിട്ട് കഴിയും ഇതാണ് പാർഷ്യൽ പ്രഷറും ടോട്ടൽ പ്രഷറും തമ്മിലുള്ള റിലേഷൻ അന്നേരം ഇവിടെ നമുക്ക് പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ കിട്ടിയല്ലോ അന്നേരം പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷൻ ഇൻടു ടോട്ടൽ പ്രഷർ ചെയ്താൽ മതി അതേ കണക്ക് തന്നെ P2 ആണെങ്കിൽ കൈ 2P ടോട്ടൽ എന്ന് പറഞ്ഞു വരും അതുപോലെ തന്നെ P3 ആണെങ്കിൽ കൈ 3P टोटल नाम पी वणचा पार्शियल प्रेशर ऑफ इंडिविजुअल गैस आ फर्स्ट गैस पार्शियल प्रेशर पी वण पी वण कंपिड़ण मोल फ्रैक्शन ऑफ पी वण इंटू टोटल प्रेशर मोल फ्रैक्शन नंबर ऑफ मोल्स ऑफ फर्स्ट गैस डिवाइडेड बाय टोटल नंबर ऑफ मोल्स ऑफ गैस आ मिक्सचर एत्र मोल्स अब അതാണ് n എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഓർത്തു വെച്ചിരിക്കണം എങ്ങനാണുള്ളത് ഇതാണ് പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്